നമസ്കാരം, ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. December 8 ദേശീയ പണിമുടക്കിന് പകരം തെരഞ്ഞെടുപ്പ് നടക്കാത്ത ജില്ലകളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് എളമരം കരീം MP. ഭൂരിപക്ഷത്തെ സ്വാധീനിക്കാൻ LDF വർഗീയ പ്രചരണങ്ങൾ നടത്തുകയാണെന്ന് UDF കൺവീനർ MM ഹസൻ. സ്വതന്ത്ര ഏജൻസികളെ കേന്ദ്രം ദുരുപയോഗപ്പെടുത്തുകയാണെന്ന് MV ശ്രീയാംസ് കുമാർ MP. പോപ്പുലർ ഫ്രണ്ട് ജമാഅത്തെ ഇസ്ലാം അടക്കമുള്ളവരുമായി ധാരണയുണ്ടാക്കിയാണ് LDFും UDFും പല സ്ഥലത്തും മത്സരിക്കുന്നതെന്ന് BJP ജില്ലാ പ്രസിഡന്റ് VK സജീവൻ. കേരളത്തിലെ തീവണ്ടി യാത്രാ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് നിവേദനവുമായി കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. ദേശീയ പണിമുടക്കിന് പകരം December 8 തെരഞ്ഞെടുപ്പ് നടക്കാത്ത ജില്ലകളിൽ കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് എളമരം കരീം MP. പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന തദ്ദേശീയം 2020 മീറ്റ് ദ ലീഡർ മുഖാമുഖ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UDF കേരളത്തിന്റെ വികസന പദ്ധതികളെ തുരങ്കം വെക്കുകയാണ്. വികസന വിരുദ്ധരായി UDF മാറി. കോൺഗ്രസ് സ്വീകരിക്കുന്ന അവസരവാദ നിലപാട് തെരഞ്ഞെടുപ്പിൽ പ്രതികൂലമായി ബാധിക്കും. സർക്കാരിനെതിരായുള്ള ED അന്വേഷണം പ്രതിപക്ഷത്തിന് ആരോപണം ഉന്നയിക്കാനുള്ള അവസരം മാത്രം ഒരുക്കുകയാണ്. കോൺഗ്രസ് വെൽഫെയർ പാർട്ടി സഖ്യം വിളിച്ചെത്തു പറയാൻ സാധിക്കില്ല എന്ന് വെച്ചാൽ പുറത്തു പറയാൻ പറ്റാത്ത ബന്ധം എന്നല്ലേ അർത്ഥമെന്നും കോൺഗ്രസ് സ്വീകരിക്കുന്ന അവസരവാദ നിലപാട് തെരഞ്ഞെടുപ്പിൽ പ്രതികൂലമായി ബാധിക്കുമെന്നും എളമരം കരീം MP പറഞ്ഞു. ഇന്ത്യയുടെ പാരമ്പര്യത്തെ സംരക്ഷിക്കുക എന്നത് വളരെ പ്രധാനമാണ്. അതിന് എല്ലാ മതനിരപേക്ഷ ശക്തികളെയും യോജിപ്പിച്ച് നിർത്താൻ ഞങ്ങളാലാകുന്ന വിധം ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ആ നയത്തിൽ ഉറച്ചു നിൽക്കുന്നതിന് പകരം കോൺഗ്രസ് ചാഞ്ചാടുകയാണ്, അവസരവാദ നിലപാട് സ്വീകരിക്കുകയാണ്. ദേശീയ തലത്തിൽ തന്നെ ഈ അവസരവാദ നിലപാട് കാണാം. അയോധ്യ ശിലാസ്ഥാപനം നടക്കുമ്പോൾ അതിൽ ക്ഷണിച്ചില്ല എന്ന് പരാതിപ്പെട്ട് നടക്കുകയായിരുന്നു കോൺഗ്രസ്. പല പ്രശ്നങ്ങളിലും ഉറച്ച നിലപാട് സ്വീകരിക്കുന്നില്ല. ഇപ്പോൾ കേരള തെരഞ്ഞെടുപ്പിൽ ഇവരെടുക്കുന്ന നിലപാട് ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുമായി പരസ്യമായി മുന്നണി ഉണ്ടാക്കിയിരിക്കുകയാണ്. മതരാഷ്ട്രവാദക്കാരുമായി ഇങ്ങനെ രാഷ്ട്രീയ ബാന്ധവം ഉണ്ടാക്കിയാൽ എങ്ങനെയാണ് RSS ഉയർത്തുന്ന ഹിന്ദു രാഷ്ട്രം എന്ന വാദത്തെ എതിർക്കുക? ഇത് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കണം. ഞങ്ങൾക്ക് മുന്നണിയില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞതുകൊണ്ട് കാര്യമായില്ല. നമ്മുടെ മുമ്പിൽ നിരവധി ഉദാഹരണങ്ങളുണ്ട്. പ്രസ് ക്ലബ് പ്രസിഡന്റ് ഫിറോസ് ഖാൻ, പ്രസ് ക്ലബ് സെക്രട്ടറി PS രാകേഷ് എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കോവിഡിനെ ഭയന്നല്ല, ജനങ്ങളെ ഭയന്നാണ് മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നതെന്ന് UDF കൺവീനർ MM ഹസൻ. ഭൂരിപക്ഷത്തെ സ്വാധീനിക്കാൻ LDF വർഗീയ പ്രചരണം നടത്തുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. അഴിമതിയും അക്രമവും കൊണ്ട് ഈ സർക്കാർ അങ്ങേയറ്റം വികൃതമായ ഒരു മുഖത്തോടു കൂടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ. മറ്റൊന്നും പ്രചരണം ഫലിക്കാതെ വന്നപ്പോൾ ഏറ്റവും ഒടുവിൽ വർഗീയ പ്രചരണം, വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയുള്ള പ്രചരണം നടത്തുക. തൃശൂരിലെ പണ്ട് ഫേമസ് ഒരു വൈദ്യൻ, പ്രശസ്തനായ ഒരു വൈദ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പരസ്യം ഒന്നും ഫലിക്കാതെ വന്നാൽ കാളൻ നെല്ലായി. അതാണ് മാർക്സിസ്റ്റ് പാർട്ടി തെരഞ്ഞെടുപ്പിലെടുക്കുന്ന സമീപനം. ഒരു പ്രചരണവും ഫലിക്കാതെ വന്നാൽ അവസാനം വർഗീയത ഇറക്കും. മുൻകാല തെരഞ്ഞെടുപ്പുകളിൽ CPM ചരിത്രം അതാണ്. വർഗീയ ധ്രുവീകരണത്തിലൂടെ ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം പിടിക്കുന്ന BJP തന്ത്രമാണ് CPM കേരളത്തിൽ പയറ്റുന്നത്. അഴിമതി കൊണ്ട് വികൃതമായ സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. 4.5 വർഷത്തെ ഭരണകാലത്തിനിടയിൽ LDF സർക്കാർ അധികാര വികേന്ദ്രീകരണത്തിന്റെ അന്തസ്സത്തെ തകർത്തിരിക്കുകയാണെന്നും 25 വർഷത്തെ ഭരണകാലത്ത് കേരളത്തിൽ ഇത് ആദ്യമായിട്ടാണെന്നും MM ഹസൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. സ്വതന്ത്ര ഏജൻസികളെ കേന്ദ്രം ദുരുപയോഗപ്പെടുത്തുകയാണെന്ന് MV ശ്രേയാംസ് കുമാർ MP. കാലിക്കറ്റ് പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന തദ്ദേശീയം 2020 മീറ്റ് ദ ലീഡർ മുഖാമുഖ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UDFും BJP തമ്മിൽ അവിശുദ്ധ ബന്ധമുണ്ട്.
പല സ്ഥലത്തും കോമൺ സ്ഥാനാർത്ഥികളാണ്. സ്വതന്ത്ര ഏജൻസികളെ കേന്ദ്രം ദുരുപയോഗപ്പെടുത്തുന്നുണ്ട്. വർഗീയതയും BJP എതിർക്കുന്നവരെ നിശബ്ദരാക്കാൻ സ്വതന്ത്ര ഏജൻസികളെ കേന്ദ്രം ഉപയോഗിക്കുന്നുണ്ടെന്ന് MB ശ്രേയംസ്കുമാർ പറഞ്ഞു. ഈ സ്വതന്ത്ര ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ട് BJPയുടെ നയങ്ങൾ എതിർക്കുന്നവരെ, ഇല്ലെങ്കിൽ അവരെ ഇഷ്ടപ്പെടാത്തവരെ വരുതിക്ക് നിർത്താൻ വേണ്ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, CBI മുതലായ ഏജൻസിയെ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിന് പുറത്ത് നോക്കുകയാണെങ്കിൽ എത്ര കോൺഗ്രസ്സുകാരെ പേരിൽ കേസുണ്ട്? കേരളത്തിൽ വരുമ്പോൾ മാത്രമാണ് കോൺഗ്രസ് ആയതിനെ അനുകൂലിക്കുന്നത്. അപ്പോൾ EDയും ഇതുപോലത്തെ സ്വതന്ത്ര ഏജൻസികളെല്ലാം തന്നെ മിസ്യൂസ് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. നേരിട്ട് എനിക്ക് ധാരാളം അനുഭവങ്ങളുണ്ട്. നേരിട്ട് അനുഭവം എന്ന് വെച്ചാൽ അറിയാവുന്ന കാര്യങ്ങൾ, പല ആൾക്കാർക്കും ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള കാര്യങ്ങൾ നേരിട്ട് അറിവ് എനിക്കുണ്ട്. അപ്പം ഈ മെയ് മാസം വരെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഈ തരത്തിലുള്ള നാടകങ്ങൾ ഇവിടെ തുറന്നുകൊണ്ടിരിക്കും. ഒരു സംശയം വിചാരിക്കേണ്ട, കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നടക്കുന്നവരെ നീട്ടിക്കൊണ്ടുപോകാന്നുള്ളതാണ്. സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷിക്കണ വന്നത് ഇപ്പോൾ ആ കേസിലൂടെ പോയി. കെ സുരേന്ദ്രന്റെ നിർദ്ദേശപ്രകാരമാണ് കേന്ദ്ര ഏജൻസികൾ പ്രവർത്തിക്കുന്നതെന്നും LJD ജനതാദൾ ലയനത്തെ കുറിച്ച് തെരഞ്ഞെടുപ്പിന് ശേഷം തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രസ് ക്ലബ് പ്രസിഡന്റ് ഫിറോസ് ഖാൻ, പ്രസ് ക്ലബ് സെക്രട്ടറി PS രാഗേഷ് എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. വലിയ ഷോറൂം അല്ലേ? വിലയും വലുതാവും. മാം, ഇത് നന്നാവും. ഇതിനെന്താ മേക്കിംഗ് ചാർജ്? 2.9% സാർ. ഇതിനോ? 5.8% സാർ. ഇതിനോ? 11.8% മാം. 11.8% ഓ? അതിത്തിരി കൂടുതലാ, കുറയില്ലേ? സോറി സാർ, ഇത് ഞങ്ങളുടെ ഫെയർ പ്രൈസ് ആണ്. ഇത്ര നല്ല ഡിസൈൻസിന് മറ്റു കടകളിൽ ഇതിലും കൂടുതലാ. ദേ കണ്ടോ. ഓ, അത് ശരി. ഇത് പാക്ക് ചെയ്തോളൂ. ഷുവർ മാം. ഇത് കൂടി. താങ്ക് യു സാർ. അമ്മയ്ക്ക ഫെയർ പ്രൈസ് അല്ലേ? നല്ല സ്വർണം, മികച്ച ഡിസൈനുകൾ, ന്യായമായ പണിക്കൂലി. ഫെയർ പ്രൈസ് പ്രോമിസ്, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ. വാർത്തകൾ തുടരുന്നു. കേരളത്തിലെ തീവണ്ടി യാത്രാ ദുരിതം സംബന്ധിച്ച് കോഴിക്കോട്ടെ MPമാർക്ക് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ നിവേദനം സമർപ്പിച്ചു. പാസഞ്ചർ മെമു സർവീസുകൾ ആരംഭിക്കാനും കണ്ണൂർ യശ്വന്ത്പൂർ സർവീസ് നിലനിർത്തണമെന്നും ആവശ്യപ്പെട്ടാണ് നിവേദനം നൽകിയത്. മലബാറിന്റെയും കോഴിക്കോടിന്റെയും തീവണ്ടി യാത്രാ ദുരിതങ്ങൾക്ക് അറുതി വരുത്തണമെന്ന് അഭ്യർത്ഥിച്ച് കോഴിക്കോട്ടെ MPമാരായ MK രാഘവൻ, എളമരം കരീം, MV ശ്രേയാംസ്കുമാർ എന്നിവർക്ക് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ നിവേദനം സമർപ്പിച്ചതായി കേരള ഘടകം പ്രസിഡന്റ് CE ചാക്കുണ്ണി പറഞ്ഞു. ക്രിസ്മസ് നവവത്സര അവധി കാലമായതിനാലും ശബരിമല സീസണും കണക്കിലെടുത്ത് നിർത്തലാക്കിയ പാസഞ്ചർ മെമു ആരംഭിക്കാനും ബാംഗ്ലൂർ യാത്രക്കാർക്ക് ഏക ആശ്രയമായ കണ്ണൂർ യശ്വന്തപുരം നിലനിർത്തുന്നതിനും MPമാരുടെ അടിയന്തര ഇടപെടൽ അഭ്യർത്ഥിച്ചുകൊണ്ടാണ് നിവേദനം നൽകിയത്. നിവേദനത്തിലെ ആവശ്യങ്ങൾ അടിയന്തിരമായി നിറവേറ്റണമെന്നാവശ്യപ്പെട്ട് റെയിൽവേ മന്ത്രാലയത്തിലും ബോർഡിലും ചെന്നൈ ബാംഗ്ലൂർ സോണൽ മാനേജർമാരിലും ചെന്നൈ ഡിവിഷണൽ മാനേജർമാരിലും തിരുവനന്തപുരം പാലക്കാട് ഡിവിഷണൽ മാനേജർമാരിലും സമ്മർദ്ദം ചെലുത്തുമെന്ന് MPമാർ ഉറപ്പു നൽകിയതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ഇനി തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ. പോപ്പുലർ ഫ്രണ്ട് ജമാഅത്ത് ഇസ്ലാം അടക്കമുള്ളവരുമായി ധാരണ ഉണ്ടാക്കിയാണ് LDFഉം UDFഉം പല സ്ഥലത്തും മത്സരിക്കുന്നതെന്ന് BJP ജില്ലാ പ്രസിഡന്റ് VK സജീവൻ. പലയിടത്തും BJPയെ തോൽപ്പിക്കാൻ LDFഉം UDFഉം ചേർന്ന് പ്രവർത്തിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ ഉൾപ്പെടെ ജമാഅത്ത് ഇസ്ലാമിയുമായും പോപ്പുലർ ഫ്രണ്ട് പോലുമുള്ള സംഘടനകളുമായിട്ടൊക്കെ ധാരണയിലാണ് പല സ്ഥലത്തും LDFഉം UDFഉം മത്സരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ പദ്ധതികൾക്ക് ഗുണഭോക്താക്കൾക്ക് നന്ദി പ്രകടിപ്പിക്കാനുള്ള അവസരമൊരുക്കുമെന്ന വിശ്വാസം BJPക്കുണ്ട്. 48 വർഷം CPM ഒറ്റയ്ക്ക് ഭരിച്ചിട്ടും ആധുനിക രീതിയിലേക്ക് കോഴിക്കോട് നഗരത്തെ എത്തിക്കാനായിട്ടില്ലെന്നും LDF പത്രിക പ്രഹസനം മാത്രമാണെന്നും VK സജീവൻ പറഞ്ഞു. കോഴിക്കോട് കോർപ്പറേഷൻ ദുർഭരണത്തിനും കെടുകാരസ്ഥതിക്കുമെതിരെ BJP ജില്ലാ കമ്മിറ്റി തയ്യാറാക്കിയ കുറ്റപത്രം പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് കോർപ്പറേഷനെ സംബന്ധിച്ച് 48 വർഷക്കാലമായി CPM തനിച്ച് ഭരിക്കുകയാണ്. ചില്ലറ വർഷങ്ങൾ ഒഴിവാക്കി നിർത്തിയാൽ, നഗരസഭ രൂപീകരിച്ചതിന് ശേഷം ചില്ലറ വർഷങ്ങൾ ഒഴിവാക്കി നിർത്തിയാൽ 48 വർഷം ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തിൽ
മുന്നണി സംവിധാനമാണെങ്കിൽ കൂടി സി പി എം ഒറ്റയ്ക്ക് ഭരിക്കുന്ന ഒരു കോർപ്പറേഷനാണ്. പലതവണ ഇതേ കാലഘട്ടത്തിൽ സംസ്ഥാനത്തും എൽ ഡി എഫിൻ്റെ ഗവൺമെൻറ് വന്നിട്ടുണ്ട്. പക്ഷേ ഒരു പൗരാണിക വാണിജ്യ നഗരം എന്നുള്ള നിലയിൽ ചരിത്രപരമായി പേരുകേട്ട ഒരു നഗരം എന്നുള്ള നിലയിൽ ആധുനിക കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിൽ മുന്നോട്ട് പോകാൻ കോഴിക്കോട് നഗരത്തിന് സാധിച്ചിട്ടില്ല. ബി കെ പ്രേമൻ, പി ജിജേന്ദ്രൻ, ടി വി ഉണ്ണികൃഷ്ണൻ, നവ്യ ഹരിദാസ് എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ചെങ്ങരോത്ത് പഞ്ചായത്തിലെ 17-ാം വാർഡിലെ നാട്ടിടവഴികളിലും വീട്ടുമുറ്റങ്ങളിലും ഇപ്പോൾ സിനിമാ താരങ്ങളും പ്രമുഖരുമാണ് വോട്ട് തേടുന്നത്. യു ഡി എഫ് സ്ഥാനാർത്ഥി രദീപ് പനരിക്ക് വേണ്ടിയാണ് വോട്ടുപിടുത്തം. മിമിക്രി കലാകാരൻ കൂടിയായ രദീപ് തന്നെ പ്രശസ്തരുടെ ശബ്ദത്തിൽ വോട്ട് അഭ്യർത്ഥിക്കുന്നത് കൗതുകകരമായ കാഴ്ചയാണ്. എന്നെ ആദ്യമായിട്ട് നെഞ്ചിലേറ്റി സ്വീകരിച്ചത് എപ്പോഴും മലയാളികളാണ്. അത് ഞാൻ എല്ലായിടത്തും പറയുന്ന ഒരു കാര്യമാണ്. താങ്ക് യു ഫോർ ദിസ് വണ്ടർഫുൾ ഈവനിങ്. താങ്ക് യു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന രദീപ് പാലേരിക്ക് വേണ്ടി പ്രമുഖ നേതാക്കളും സിനിമാ താരങ്ങളും ദേശീയ മാധ്യമങ്ങളും വോട്ട് പിടിക്കാനെത്തും. മിമിക്രി കലാകാരനായ രദീപിന്റെ തന്നെ ശബ്ദത്തിലൂടെയാണെന്ന് മാത്രം. ചെങ്ങരത്ത് പഞ്ചായത്ത് 17-ാം വാർഡിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി രദീപ് പാലേരി മിമിക്രി കാണിച്ചുകൊണ്ട് ജനവിധി തേടുന്നത്. മതേതരത്വം മുറുകെ പിടിക്കുന്ന രദീപ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി കോണി ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. മിമിക്രിയിൽ കഴിവ് തെളിയിച്ച രദീപ് സ്കൂൾ ജില്ലാ സംസ്ഥാനതല മത്സരങ്ങളിൽ കഴിവ് തെളിയിച്ചിരുന്നു. നിരവധി ട്രൂപ്പുകൾക്ക് വേണ്ടിയും പരിപാടികൾ അവതരിപ്പിക്കുന്നു. കോവിഡ് മൂലം കലാവേദികൾക്ക് താൽക്കാലിക വിട നൽകിയിരിക്കുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് വരുന്നത്. എങ്കിൽ പിന്നെ വോട്ട് തേടുന്നത് മിമിക്രിയിലൂടെ ആകാമെന്നായി. എന്താ നിങ്ങൾ ചിരിക്കുന്നേ? ഞമ്മൾ ഈ വാർഡിൽ മത്സരിക്കുന്ന യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാ. ആര്? ആരാണ്? യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി രദീപ് പാലേരി, അല്ലാണ്ട് മാമുക്കുകയല്ല. 32-കാരനായ രദീപിന് നാട്ടിൽ നിറയെ ആരാധകരുണ്ട്. ചെറിയ കുടുംബ സംഗമം വിളിച്ച് അതിൽ മിമിക്രിയും മറ്റും അവതരിപ്പിച്ചാണ് വോട്ട് പിടിക്കുന്നത്. എതിരാളികളെ പോലും കയ്യിലെടുക്കുന്ന ഈ കലാകാരന്റെ പ്രചരണ രീതി നവമാധ്യമങ്ങളിൽ വൈറലാണ്. പെണ്ണിനെയും കിട്ടിയില്ല, കൂടപ്പുഴ പിന്നെ ഞാൻ കണ്ടിട്ടില്ല. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. വാർത്തകളിൽ മറ്റൊരു ഇടവേള. വാർത്തകൾ തുടരുന്നു. യു എ ഇ റിട്ടേണീസ് വെൽഫെയർ സൊസൈറ്റി ഏർപ്പെടുത്തിയ പ്രവാസി സേവന പുരസ്കാരം ആറ്റക്കോയ പള്ളിക്കണ്ടിക്ക് ജനുവരി 9 തൃശൂരിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ 50-ാം ദേശീയ ദിനത്തോടനുബന്ധിച്ച് യു എ ഇ റിട്ടേണീസ് വെൽഫെയർ സൊസൈറ്റി ഏർപ്പെടുത്തിയ ഖാദി മുൽ നസീൽ പുരസ്കാരത്തിന് ആറ്റക്കോയ പള്ളിക്കണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടതായി അവാർഡ് കമ്മിറ്റി ഭാരവാഹികളായ ഇടവ ഷുക്കൂർ, പി കെ അരവിന്ദാക്ഷൻ എന്നിവർ കോഴിക്കോട്ട് അറിയിച്ചു. 25,000 രൂപയും ശില്പവും പ്രശംസാപത്രവും അടങ്ങിയതാണ് പുരസ്കാരം. വിവിധ പ്രവാസി സംഘടനകൾക്കിടയിൽ നടത്തിയ ഗാലപ്പോളിന്റെ അടിസ്ഥാനത്തിലാണ് അവാർഡ് ജേതാവിനെ തെരഞ്ഞെടുത്തത്. 2021 ജനുവരി 9 പ്രവാസി ദിനത്തോടനുബന്ധിച്ച് തൃശൂർ ടൗൺ ഹാളിൽ സംഘടിപ്പിക്കുന്ന പ്രവാസി സമ്മേളനത്തിൽ വെച്ച് പുരസ്കാരം സമ്മാനിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ബേപ്പൂർ ബീച്ച് ടൂറിസം കേന്ദ്രം സഞ്ചാരികൾക്കായി തുറന്നു. മാസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് പ്രവേശനം അനുവദിച്ചിരിക്കുന്നത്. വൈകിട്ട് 6 വരെ മാത്രമേ ബീച്ചിലേക്ക് പ്രവേശനമുണ്ടാകൂ. കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് വന്നതോടെ ബേപ്പൂർ ബീച്ച് ടൂറിസം കേന്ദ്രം സഞ്ചാരികൾക്കായി തുറന്നു. മാസങ്ങൾ നീണ്ട ഇടവേളയ്ക്ക് ശേഷം കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചാണ് പ്രവർത്തനം. വൈകിട്ട് 6 വരെ മാത്രമാണ് ബീച്ചിലേക്ക് പ്രവേശനം അനുവദിക്കുന്നത്. ആദ്യ ദിനം കുറച്ച് സഞ്ചാരികൾ മാത്രമാണ് എത്തിയത്. കൗണ്ടറിൽ സാനിറ്റൈസർ ഉൾപ്പെടെയുള്ള മുൻകരുതലുകൾ ഒരുക്കിയിട്ടുണ്ട്. കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് വന്നതോടെ കഴിഞ്ഞ മാസം ഒരു ദിവസം ബീച്ച് തുറന്നിരുന്നു. പിന്നീട് കോവിഡ് വീണ്ടും വ്യാപിച്ചതോടെ ബീച്ച് അടച്ചിടാൻ കലക്ടർ ഉത്തരവിടുകയായിരുന്നു. ഡി ടി പി സി നിർദ്ദേശപ്രകാരമാണ് നിബന്ധനകളോടെ ബീച്ച് തുറന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. സമുദായത്തെ സഹായിക്കുന്നവർക്ക് തെരഞ്ഞെടുപ്പിൽ പിന്തുണ നൽകുമെന്ന് തീയസഭ. കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു തീയസഭ പിന്നാക്ക മുന്നണി ഭാരവാഹികൾ.
കേരളപ്പിറവിക്ക് ശേഷം തീയ സമുദായം പാടെ ഒന്നുമില്ലാത്തൊരവസ്ഥയിലെത്തിപ്പെട്ടത്. അന്ന് മുതൽ ഇന്ന് വരെ അവർക്ക് ഒരു കോളേജ് പ്രവേശനത്തിനും പിള്ളേരുടെ പഠിത്തത്തിനും ജോലിക്കും മറ്റുള്ളവരുടെ എച്ചിൽ നിൽക്കേണ്ട ഒരവസ്ഥയാണ് വന്നിരിക്കുന്നത്. കാലങ്ങളോളം ഇത് കാത്തുനിന്നിട്ടും ഇതിന് യാതൊരു പരിഹാരം മാറി മാറി വരുന്ന സർക്കാരിൽ നിന്ന് കിട്ടിയിട്ടില്ല. അപ്പം ഞങ്ങളും ഇവിടുത്തെ വോട്ടർമാരാണ് എന്നുള്ള അറിയിപ്പിനാണ് ഈ വലിയ വേളയിലും ഈ സംഘടന ഈ യോഗം സംഘടിപ്പിക്കാൻ കാരണം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിച്ചും ഉദ്യോഗസ്ഥ നിയമനങ്ങളിൽ മുൻഗണന നൽകിയും തീയ സമുദായത്തെ സഹായിക്കുന്നവർക്ക് തിരഞ്ഞെടുപ്പിൽ പിന്തുണ നൽകുമെന്ന് തീയസഭാ സംസ്ഥാന കമ്മിറ്റി ചെയർമാൻ ശ്രീധരൻ കിഴക്കേപ്പറമ്പിലും സാമൂഹിക പിന്നാക്ക മുന്നണി സംസ്ഥാന ജനറൽ സെക്രട്ടറി എഫ് ജോയിയും വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാനത്ത് 38 ലക്ഷത്തോളം പേരുള്ള പ്രബല സമുദായമായിട്ടും രാഷ്ട്രീയ കക്ഷികൾ അവഗണിക്കുകയാണ്. കേരളപ്പിറവിക്കു ശേഷം സമുദായം വളരെ പിന്നാക്കം പോയി. രക്തസാക്ഷികളാക്കാൻ വേണ്ടി മാത്രമേ രാഷ്ട്രീയ കക്ഷികൾ സമുദായാംഗങ്ങളെ തേടുന്നുള്ളൂ. ഇതര സമുദായങ്ങൾക്ക് ലഭിക്കുന്ന പരിഗണന തീയ സമുദായത്തിനും ലഭ്യമാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വാർത്താസമ്മേളനത്തിൽ ജനറൽ കൺവീനർ മഹേഷ് പട്ടങ്ങാടി, സംസ്ഥാന കമ്മിറ്റി അംഗം കുഞ്ഞിക്കണ്ണൻ വടകര എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.